ഹൊറൈസൺസ് മീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പിന്നെ പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ ഭാഗം അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരെ ഡിസ്കസ് ചെയ്തതാണ് ഇനി ഇന്ന് നമ്മൾ ആറാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കിടക്കുകയാണ് സിക്സ് പ്ലാൻ ആറാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ ഗവൺമെൻ്റ് അധികാരത്തിൽ വന്നതും അഞ്ചാം പദ്ധതി ഒരു വർഷം മുമ്പേ അവസാനിപ്പിച്ചിട്ട് ഒരു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നതും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ജനതാ ഗവൺമെൻ്റെ പതനത്തെ തുടർന്ന് വീണ്ടും കോൺഗ്രസ് ഗവൺമെൻ്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ആ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പാടെ ഉപേക്ഷിക്കുകയും ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുകയും ചെയ്തു ആറാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച് എൺപത്തി അഞ്ചിൽ അവസാനിക്കുന്ന എൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് എന്ന് പറയുന്ന അഞ്ച് വർഷത്തെ കാലാവധിയുള്ള പദ്ധതിയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആറാം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എലിമിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നിർമ്മാർജ്ജനം ചെയ്യുക പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് എക്കണോമിക് ലിബറലൈസേഷൻ ആദ്യമായിട്ട് ആ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നതും നടപ്പാക്കുന്നതും ആറാം പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഇക്കണോമിക് ലിബറലൈസേഷൻ തുടർന്ന് ഫാമിലി പ്ലാനിങ് ഫാമിലി പ്ലാനിംഗ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും മറ്റും ഈ പ്ലാനിൽ ഇട്ടു ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ഡി ഡബ്ല്യു സി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ഉന്നമനം അത് പ്രത്യേകിച്ച് ഗ്രാമ മേഖലകളിൽ അത് ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ലക്ഷ്യമായിരുന്നു ഇത് ഈ ഡി ഡബ്ല്യു സി ആർ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സെപ്റ്റംബറിലാണ് ആരംഭിക്കുന്നത് ഇനി ഈ പദ്ധതി കാലഘട്ടത്തിൽ ആറ് ബാങ്കുകൾ കൂടി ദേശസൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പതിനാല് ബാങ്കുകൾ ദേശസൽക്കരിച്ച കാര്യം നാം ഓർക്കേണ്ടതാണ് ഈ സമയത്ത് ആറ് ബാങ്കുകൾ കൂടി ദേശസൽക്കരിച്ചു ദ പീരിയഡ് ഓഫ് സിക്സ് ഫയർ പ്ലാൻ വാസ് ഫ്രം നയൻറ്റീൻ എയ്റ്റി ടു എറ്റി ഫൈവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സിക്സ് പ്ലാൻ വെയർ എലിമിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി ഇക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് അതെ ഫോ റിമംബർ എലിമിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി ദാരിദ്ര്യവും തൊഴിലായ്മയും ഉച്ചാടനം ചെയ്യുക എക്കണോമിക് ലിബറലൈസേഷൻ എക്കണോമിക് ലിബറലൈസേഷൻ സാമ്പത്തിക ഉദാരവൽക്കരണം എക്കണോമിക് ലിബറലൈസേഷൻ ലക്ഷ്യമാ ലക്ഷ്യമാക്കി മൂന്നാമത് ഫാമിലി പ്ലാനിംഗ് ഫാമിലി പ്ലാനിംഗ് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ദോർ എക്സ്പാൻഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം Economic liberalization and elimination of unemployment and poverty were the major objectives of the Sixth Plan. Remember, the period was from 80 to 85. During the Sixth Plan, some important uh, programs were started. The most important one was ഡെവലപ്മെൻ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് ഡി ഡബ്ല്യു സിആർ ഇസ് ലോഞ്ച്ഡ് ഓൺ സെപ്റ്റംബർ നയൻറ്റീൻ എയ്റ്റി ടു ഡെവലപ്മെൻറ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് ഡ്യൂറിങ് ദ സിക്സ് പ്ലാൻ സിക്സ് ബാങ്ക്സ് വെയർ സിക്സ് മോൾ ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി ആറാം പദ്ധതിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച പുതിയ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഐ ആർ ഡി പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എൻ ആർ ഇ പി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം ആർ എൽ ഇ ജി പി ഈ മൂന്ന് ബൃഹത് പദ്ധതികൾ ആറാം പദ്ധതിയിലാണ് ആരംഭിക്കുന്നത് ഒന്നുകൂടി ഓർക്കുക ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഐ ആർ ഡി പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻ്റ് പ്രോഗ്രാം എൻ ആർ ഇ പി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം ഇത് മൂന്നും ഡി ഡബ്ല്യു സി ആർ എയോടൊപ്പം ഈ പദ്ധതിയിലാണ് ആരംഭിക്കുന്നത് പദ്ധതിയുടെ ടാർജറ്റഡ് ഗ്രോത്ത് റേറ്റ് അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനവും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അഞ്ച് പോയിന്റ് ഏഴ് ചെയ്തു എന്നർത്ഥം അപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ട അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം ഗ്രോത്ത് റേറ്റിൻ്റെ സ്ഥാനത്ത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു ഓൺ കംപ്ലീഷൻ ഓഫ് സിക്സ് ഫൈവ് പ്ലാൻ സെവന്ത് പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഫൈവ്

ഫുഡ് ഫുഡ്ഗ്രെയിൻസിൻ്റെ കാര്യത്തിലും തൊഴിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലും നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്കായി ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇത് രണ്ടുമായിരുന്നു ഏഴാം പദ്ധതിയുടെ Prathana Patalachinga. Therefore, the major, the major objective of a seventh five year plan is uh, uh, enhancing the production of food grains and generating employment opportunities through social justice. Further, it aimed to make India an independent economy.

വ്യാവസായിക മേഖലയുടെ കുതിച്ചുചാട്ടവും ഏഴാം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഈ പ്ലാൻ പീരീഡിൽ ഇന്ത്യ അച്ചീവ്ഡ് ഗ്രോത്ത് ഇൻ ബോത്ത് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ

ഈ രണ്ട് വർഷം വീണ്ടും ഏകവത്സര പ്ലാനുകളുടെ വർഷമായി കണക്കാക്കിയിരിക്കുന്നു ഇത് മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ നൂതനമായ ഇക്കണോമിക് പോളിസി ന്യൂ ഇക്കണോമിക് പോളിസി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുവന്നു അത് ഈ പുതിയ ഇക്കണോമിക് പോളിസി ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഇതിൽ അധിഷ്ഠിതമായതായിരുന്നു അപ്പോൾ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷത്ത് പഞ്ചവത്സര പദ്ധതിയിൽപ്പെട്ടതല്ല ആനുവൽ പ്ലാൻസ് എന്ന് പറയുന്നു ഈ ആനുവൽ പ്ലാൻ എന്തുകൊണ്ട് വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു വളരെ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക മാറ്റം ലോകത്ത് മൊത്തത്തിൽ വളരെ പെട്ടെന്നുണ്ടായ സാമ്പത്തിക മാറ്റത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലും ഒരു പുതിയ സാമ്പത്തിക നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കാലഘട്ടം ഒരിടക്കാലമാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ നമുക്കത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം നൈ നയൻറ്റീൻ നയൻ്റി ടു നയൻറ്റീൻ നയൻറ്റി ടു these two years are considered as period of annual plans mainly because of the fast changing political situation at the center that means to cope with the rapid changes that is uh, taking place all over the world a new economic policy was uh, formulated at the center ദ ഫാദർ ഓഫ് ദറ്റ് ന്യൂ ഇക്കണോമിക് പോളിസി ഈസ് ഡോക്ടർ മൻമോഹൻ സിംഗ് ദിസ് ന്യൂ ഇക്കണോമിക് പോളിസി ഈസ് ബേസ്ഡ് ഓൺ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണത്തിലും അധിഷ്ഠിതമായ നൂതനമായ സാമ്പത്തിക നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരിടക്കാലം വേണ്ടി വന്നു അതാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പിന്നീട് പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ പുതിയ ഇക്കണോമിക് പോളിസി സാമ്പത്തിക നയം രൂപീകരിച്ചത് ആ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപത്തി നാലാണ് നമ്മൾ ഒന്നുകൂടെ ഓർക്കുന്നു ഡ്യൂ ടു ദ ഫാസ്റ്റ് ചേഞ്ചിങ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറ്റ് ദ സെൻറ്റേർ Years 1991 and 1992 uh, were treated as annual plans. A new economic policy was introduced by the then Narasimha Rao government on 24th July 1991. Father of that a new economic policy was Dr. Manmohan Singh. The main features of uh, this new economic policy is a liberalization globalization and privatization uh, in 1992 the eighth plan was announced the period of eighth plan 1992 1997 the twin objectives of uh, eighth five year plan are human development and modernization of industries. This 8th uh, plan is based on Rao Manmohan model. The Rao implies the prime minister Narsimha Rao and Manmohan Singh, Dr. Manmohan Singh who later became our prime minister. During the eighth plan, national stock exchange was established in the year nineteen ninety two, and another important step during the plan was India became a member of World Trade Organization W T O on first January nineteen ninety five. Further, Panchayati Raj Act came. Into force on April on 24th, April 1993. Uh, this is eighth plan aimed at a growth rate of 5.6%, far exceeded the target, and the actual growth rate was 6.8%. Yatam Panjaval Saravasadi. തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ചു എട്ടാം പഞ്ചവത്സരവസിൻ്റെ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊട്ട് തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലഘട്ടമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻ്റാണ് മാനുഷിക വിഭവത്തിൻ്റെ പരമാവധി വികസനം അത് രാജ്യതന്മയ്ക്ക് വേണ്ടി അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടാമത്തേത് അല്ലെങ്കിൽ അത് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് വ്യവസായവൽക്കരണത്തിൻ്റെ ആധുനികവൽക്കരണം അപ്പോൾ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവും മനുഷ്യശേഷിയുടെ പരമാവധി വികസനവും ലക്ഷ്യമിട്ടതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ഫിനാൻസ് മിനിസ്റ്ററായ മൻമോഹൻ സിംഗിൻ്റെയും പ്രൈം മിനിസ്റ്ററായ നരസിംഹറാവുവിൻ്റെയും പേരിൽ ആണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് അതുകൊണ്ട് ഈ പദ്ധതിയുടെ മോഡലിനെ റാവു മൻമോഹൻ മോഡൽ എന്ന് പറയുന്നു ഈ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പദ്ധതി കാലഘട്ടത്തിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗമാകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നിനാണ് പഞ്ചായത്തി രാജ് ആക്ട് നടപ്പാക്കുന്നതും ഈ പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് പഞ്ചായത്തി രാജ് ആക്ട് നടപ്പാക്കി ഇതിൻ്റെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് നമ്മൾ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമായിരുന്നെങ്കിൽ നമ്മൾ നേടിയതാകട്ടെ അതിനെ എക്സീഡ് ചെയ്യുന്ന തരത്തിൽ ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വളർച്ചാ നിരക്ക് നമുക്ക് നേടാൻ കഴിഞ്ഞു ഈ ഒരു കാര്യം കൂടി ഓർക്കണം ഈ മൻമോഹൻ സിംഗ് നരസിംഹറാവു മോഡൽ എന്ന് പറഞ്ഞത് പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും കാതലായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രൂപീകരിച്ച ഒരു മോഡലാണ് ഡെവലപ്മെൻറ്റ് മോഡലാണ് റാവ് മൻമോഹൻ മോഡൽ ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ എയ്ത്ത് ഫയോ പ്ലാൻ ദ നയൻത്ത് ഫയോ പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി സെവൻ And its period was 1997 to 2002. The main objective of the plan was growth with social justice and equality. Growth got prime <coughs> prime importance, but growth coupled with social justice and equality is treated as the prime objective of ninth five year plan agriculture and rural development were given top priority for generating adequate productive employment for generating adequate productive employment agriculture and rural development were given topmost priority during the plan the plan gave special emphasis on women empowerment. Women empowerment. So the plan came to be known as uh, People's Plan. Special Action Plans, SAPs, were evolved to fulfill targets within സ്റ്റിപുലേറ്റ്യൂറിംഗ് ദ നയൻത് പ്ലാൻ സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻസ് വെയർ ഇ വോൾവ്ഡ് ടു ഫുൾഫിൽ ടാർജറ്റ്സ് വിത്തിൻ സ്റ്റിപുലേറ്റായി എട്ടാം പദ്ധതിയുടെ വിജയകരമായ പരിസമാപ്തിയെ തുടർന്ന് ഒമ്പതാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അനൗൺസ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് എന്ന പീരീഡാണ് ഒമ്പതാം പദ്ധതിയുടേത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ വികസനം തന്നെയാണ് വളർച്ച നാടിൻ്റെ സാമ്പത്തിക വളർച്ച ആ സാമ്പത്തിക വളർച്ച എങ്ങനെയായിരിക്കണം സോഷ്യൽ ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസിലും ഇക്വാളിറ്റിയിലും അധിഷ്ഠിതമായിരിക്കണം അപ്പോൾ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി സാമ്പത്തിക നമ്മൾ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായി നേടണം എന്ന് ഊന്നിപ്പറയുന്ന പദ്ധതിയാണ് നയൻറ്റ് ഫൈവർ പ്ലാൻ ഇനി ആഡിക്വേറ്റ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് പര്യാപ്തമായ മതിയായ ഉൽപാദനക്ഷമമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കൃഷിക്കും ഗ്രാമവികസനത്തിനും ഉയർന്ന പ്രാധാന്യം ഈ പദ്ധതിയിൽ നൽകപ്പെട്ടു അപ്പോൾ ഒമ്പതാം പദ്ധതിയിൽ ദ എയിം ഈസ് ടു ജനറേറ്റ് ആഡിക്യേറ്റ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ആഡിക്യേറ്റ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻ്റ് ബൈ ഗിവിംഗ് ടോപ്പ് പ്രയോറിറ്റി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ സ്ത്രീ ശാക്തീകരണം വിമൻ എംപവർമെൻറ്റ് ഈസ് കൺസിഡേർഡ് എസ് എ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്ലാൻ വിമൻ എംപവർമെൻ്റ് സ്ത്രീകളുടെ ശാക്തീകരണം ആദ്യമായി പദ്ധതിയിൽ അംഗീകരിക്കപ്പെട്ട പദ്ധതിയാണ് ഒമ്പതാം പദ്ധതി ദ ഫോർ ദിസ് എ നയൻത് പ്ലാൻ കെയ്മു ബി നോണസ് പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് ഒമ്പതാം പദ്ധതിയാണ് ഇനി നിശ്ചിത കാലയളവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളർച്ചയും മറ്റ് ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻസ് സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻസ് നടപ്പാക്കിയതും ഒമ്പതാം പദ്ധതിയിലാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലെ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ അണു പരീക്ഷണം നടന്നത് പൊഖറാൻ ടു എന്നും ഓപ്പറേഷൻ ശക്തി എന്നും അറിയപ്പെടുന്ന രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നടന്നത് ഈ പദ്ധതിയുടെ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ആറേ ദശാംശം അഞ്ച് ശതമാനമായിരുന്നെങ്കിലും നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം നാല് ശതമാനം മാത്രമായിരുന്നു ഡ്യൂറിങ് ദ നയൻത് ഫൈവ് പ്ലാൻ ദ സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് അറ്റ് പൊക്റാൻ ഇൻ രാജസ്ഥാൻ ഇറ്റ് ഈസ് നോണസ് ഓപ്പറേഷൻ ശക്തി സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ് ഓർ ഓപ്പറേഷൻ ശക്തി Uh, the second nuclear test was conducted on uh, May 11th and the 13th of 1998. The targeted growth rate of the plan was 6.5%, but we could achieve a growth rate of only 5.4%. Uh, one completion of uh, the ninth plan, 10th fire plan was launched. In uh, 2002, uh, and its period was uh, from uh, 2002 to 2007. The main uh, objectives of the plan were providing gainful and high quality employment, providing gainful and high quality employment. This implies providing better skill and efficiency for the labor force. That means those who were given, especially the newly added labor force, should be technically more efficient than the existing labor force. Therefore, providing gainful and high quality employment is considered as uh, the prime objective of the plan mainly for uh, its a concept of uh, a doubling per capita income in the next 10 years. That means for doubling the per capita income in the next uh, 10 years and for reducing the poverty rate to 15% by 2012 the plan gave emphasis for providing gainful and high quality employment further uh, the plan emphasizes the need for reducing gender gaps in literacy and wage rates. There is a huge gap between men and women in the matter of literacy and wage rate in the country. This should be Progressively, this gap should be progressively reduced. Further, the plan emphasizes the need for software and IT enabled services. Software and IT enabled services to be emerged as a new source of strength to our economy. Repeat, software is to be improved, and IT services should reach a new peak, and this should emerge as a new source of strength to the Indian economy. Remember the kerala development plan the kerala development plan was based on uh, the objectives of 10th five year plan targeted growth rate of the plan was 8% and we were able to achieve the rate almost to the extent that is uh, the actual rate

കാലഘട്ടത്തിലാണ് നമുക്ക് ഒരു പത്തു വർഷ കാലാവധിയിൽ നമ്മുടെ ആളോഹരി വരുമാനം ഇരട്ടിപ്പിക്കുക പോവർട്ടി റേഷ്യോ പോവർട്ടിയുടെ അനുപാതം പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുക എന്ന ബ്രോഡ് ഒബ്ജക്റ്റീവ് രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴത്തേക്ക് ദാരിദ്ര്യത്തിൻ്റെ അനുപാതം പതിനഞ്ച് ശതമാനത്തിലെത്തിക്കുകയും വരുന്ന പത്ത് വർഷം കൊണ്ട് അളോഹരി വരുമാനം ഇരട്ടിയാക്കണം എന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതിക്ക് എന്തൊക്കെയാണ് ലക്ഷ്യമിട്ടതെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് പ്രൊവൈഡിങ് ഗെയിൻഫുൾ ആദായകരമായ ആദായകരമായതും ഉന്നത നിലവാരമുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ ഇതുവരെയുള്ള അൺസ്കിൽഡ് ലേബർ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് ഇനി ആഡ് ചെയ്യപ്പെടുക ഇനി നമ്മൾ ലേബർ ഫോഴ്സിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നവർ ഹൈലി സ്കിൽഡ് ആയിരിക്കണം ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കണം അതിനു വേണ്ട ടെക്നിക്കൽ നോഹവും അവർക്ക് പകർന്നു നൽകിയിട്ടുണ്ടാകണം അങ്ങനെ ആദായകരമായതും ഉന്നത നിലവാരമുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം സ്ത്രീ പുരുഷ അസമത്വം എല്ലാം നിലനിരുന്നത് പുരുഷന് പുരുഷന് അനുകൂലമായതാണ് ഉദാഹരണത്തിന് ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും രണ്ട് വേതനമാണ് വിദ്യാഭ്യാസത്തിലും പുരുഷ മേധാവിത്വമാണ് അപ്പം ഇത് മാറ്റി പുരുഷനും സ്ത്രീയും തമ്മിൽ നിലനിൽക്കുന്ന അന്തരം ലഭിക്കുന്ന അവസരങ്ങളിലോ എന്തോ ആവട്ടെ ഈ അന്തരം പരമാവധി കുറച്ചു കൊണ്ടുവരിക റെഡ്യൂസിങ് ജെൻഡർ ഗ്യാപ്സ് റെഡ്യൂസിങ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലിറ്ററസി ആൻഡ് വേജ് റേറ്റ്സ് ഫർദർ ഫോർ അച്ചീവിങ് ദ എബൌ സെറ്റ് ഒബ്ജക്റ്റീവ്സ് മുകളിൽ നമ്മൾ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് സോഫ്റ്റ്വെയറിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും അധിഷ്ഠിതമായ സേവനങ്ങൾ അതിന് ഒരു പുതിയ മാനം കണ്ടെത്തുക പുതിയ ഒരു ശക്തി പകർന്നു നൽകുക എന്നതും ഈ പഞ്ചവത്സര വസീതയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് കേരളത്തിൻ്റെ വികസന മാതൃക ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ പദ്ധതിയുടെ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് എട്ട് ശതമാനമായിരുന്നു വലിയ കോട്ടമൊന്നും സംഭവിച്ചില്ല നമുക്ക് ഏഴ് ദശാംശം ആറ് ശതമാനം വർധനവ് നേടാൻ കഴിയും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു പ്രൊവൈഡിങ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി എംപ്ലോയ്മെൻ്റ് റെഡ്യൂസിങ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലിറ്ററസി ആൻഡ് വേജ് റേറ്റ്സ് Software and IT enabled services to be emerged as a new source of strength to our economy. Where the major objectives of the plan for achieving the broad objective of doubling our per capita income in 10 years and reducing the poverty ratio. To 15% by the end of the plan. Uh, the Kerala development model was based on this 10th uh, five year plan. Uh, this uh, targeted growth rate was 8%. No much shortfall. We were able to achieve a growth rate of. 7.6% for the plan period. The five year plan, 11th five year plan commenced in the year 2007, and uh, uh, its uh, period was up to 2012. The main objective of the plan is a faster and more inclusive growth. Therefore, fastest growth and that growth should reach more and more sections of the economy, that is, to those whom the benefits of development were rare or not reached. Therefore, uh, reaching the fruits of development to the remote areas and sections of the society and the plan aimed at providing minimum standard of elementary education a minimum standard for Elementary education is prescribed and proposed to be implemented. And another important objective of the plan was to provide electricity to all villages of the country, especially to all BPL. Households, all those who are living below poverty line should be provided with electricity. During the plan, Aadhar project and Am Atmi Pima Yojana, Aadhar and Am Atmi. Bhima Yojana were implemented. Athar is, uh, is aimed at providing unique identification for all our citizens. And Aam Atmi Bhima Yojana is otherwise called common man's insurance scheme. Common man's insurance scheme. That is for uh, the people who are actually responsible for the forward moving of the economy and they should be empowered to fight against poverty. Therefore, that uh, Common man's insurance scheme called Aam Atmi Bhima Yojana, and this uh, Aathar. Aathar projects were started during uh, this five year plan. The targeted rate of growth was 9%, and the achieved rate of growth was 8%. പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലായിരുന്നു ഒരു ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഈസ് കൺസിഡേഴ്സ് ദി പ്രൈം ഒബ്ജക്റ്റീവ് അപ്പോൾ ഒരു സ്പീഡി ഡെവലപ്മെൻറ്റ് ഈ സ്പീഡി ഡെവലപ്മെൻറ്റ് എന്ത് എന്തിൽ അധിഷ്ഠിതമായിരിക്കണം ഡെവലപ്മെൻറ്റിൻ്റെ വികസനത്തിൻ്റെ നല്ല ഫലങ്ങൾ ഇതുവരെ വികസ ആ അത് എത്താത്ത പ്രദേശങ്ങളിലും എത്താത്ത ജനവിഭാഗങ്ങളിലും എത്തിക്കുന്ന തരത്തിൽ ആയിരിക്കണം അപ്പോൾ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് കഴിയുമെങ്കിൽ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ തുറകളിലുമുള്ള ആളുകളിൽ എത്തുന്ന തരത്തിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അത് ഫാസ്റ്ററായിട്ട് സ്പീഡി ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം പ്രൈമറി എഡ്യൂക്കേഷൻ്റെ നിലവാരം ഉയർത്തുക ഒരു നിശ്ചിത നിലവാരം എങ്കിലും എലിമെൻറ്ററി എഡ്യൂക്കേഷന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് നിദാനം ചെയ്യണമെന്ന് ഈ പദ്ധതി നിഷ്കർഷിക്കുന്നു കൂടാതെ എല്ലാവർക്കും വൈദ്യുതി എന്ന സ്വപ്നം എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുക പ്രത്യേകിച്ചും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കഴിയുന്നവരിൽ നിർബന്ധമായും വൈദ്യുതി എത്തിക്കുക എന്നത് ഈ പദ്ധതി അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി കണക്കാക്കിയിരിക്കുന്നു ഈ പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആധാർ നമുക്കിന്നെല്ലാം അറിയാവുന്ന ഐഡൻറ്റിഫിക്കേഷൻ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്ന ആധാറും എല്ലാ ജനങ്ങളുടെയും പ്രത്യേകിച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള ഒരു ഇൻഷുറൻസ് സ്കീമായ ആം ആദ്മി ഭീമാ യോജന ആം ആദ്മി ഭീമാ യോജന സാധാരണക്കാരൻ്റെ ഇൻഷുറൻസ് സ്കീം നടപ്പാക്കിയതും ഈ പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഒമ്പത് ശതമാനം ഗ്രോത്ത് റേറ്റ് പ്രതീക്ഷിച്ച പദ്ധതി എട്ട് ശതമാനം വളർച്ചാ നിരക്ക് നേടുകയും ചെയ്തു ഓൺ കംപ്ലീഷൻ ഓഫ് ദ ഇലവന്ത് ഫൈവ് ഇയർ പ്ലാൻ ദ ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ ടൂ തൗസൻഡ് ആൻഡ് ട്വൽവ് ആൻഡ് ദ പീരിയഡ് ഓഫ് ദ പ്ലാൻ വാസ് ഫ്രം ടു തൗസൻഡ് ട്വൽവ് ടു ടു തൗസൻഡ് ആൻഡ് സെവൻറ്റീൻ ദ ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് ദ പ്ലാൻ ആർ Faster, sustainable, and more inclusive growth. Faster growth, sustainable growth, and more inclusive growth is considered as the prime objective of the plan. Therefore, the plan is aiming at a speedy growth. It is aiming at a growth that is to be sustained and that growth should include more and more sections and more and more regions of our country. Infrastructure such as health and education were considered as. മെയിൻ ഏരിയാസ് ഓഫ് ട്രസ്റ്റ് പ്രയോറിറ്റി ഈസ് ഗിവൺ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് എസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ദീസ് ആർ ദ പ്രൈം ഓബ്ജെക്റ്റീവ്സ് ഓഫ് ദിസ് ട്വൽത്ത് ഫൈവ് ഒ പ്ലാൻ ദ്രുതഗതിയിലുള്ള സുസ്ഥിരമായ വികസനം ലക്ഷ്യമിട്ട പദ്ധതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് പീരീഡിലേക്ക് വിഭാവന ചെയ്ത പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഫാസ്റ്റ് ദ്രുതഗതിയിലുള്ള വികസനം സസ്റ്റൈനബിൾ ആ വികസനത്തിൻ്റെ നേട്ടങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കണം സസ്റ്റൈനബിൾ മോർ ഇൻക്ലൂസീവ് ഇതുവരെയും വികസനത്തിൻ്റെ നേട്ടങ്ങളെത്താത്ത മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിൽ വികസന നേട്ടം നമ്മുടെ റിമോട്ട് ഏരിയയിലും എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ സസ്റ്റെയ്നബിൾ ആൻഡ് ഫാസ്റ്റർ ഗ്രോത്ത് ദാറ്റ് ഷുഡ് ഇൻക്ലൂഡ് more and more sections of the society is considered as the prime objective of 12th fire plan. For this, infrastructure, health and education. Infrastructure, health and education, the mononym ഉന്നതമായ സ്ഥാനം നൽകിക്കൊണ്ട് അതിൻ്റെ വികസനം ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് റോഡുകളുടെയും മറ്റും വികസനമില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു വികസന മുന്നേറ്റം സാധ്യമാവില്ല അതോടൊപ്പം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സമൂലമായ പരിഷ്കാരം ലക്ഷ്യമിട്ടതാണ് ഈ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതി ഒമ്പത് ശതമാനം ഗ്രോത്ത് റേറ്റ് ലക്ഷ്യമിട്ടു പിന്നെ അത് എട്ട് ശതമാനമായിട്ട് കുറച്ചു ഈ പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതാവുന്നതും അതിൻ്റെ സ്ഥാനം നീതി ആയോഗ് എന്ന പുതിയ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത് അപ്പോൾ ഓർക്കുക നീതി ആയോഗ് റീപ്ലേസ്ഡ് പ്ലാനിങ് കമ്മീഷൻ ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ആൻഡ് ഫിഫ്റ്റീൻ നീതി ആയോഗ് ദാറ്റ് റീപ്ലേസ്ഡ് അവർ പ്ലാനിംഗ് കമ്മീഷൻ ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ആൻഡ് ഫിഫ്റ്റീൻ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇന്ത്യയുടെ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരുന്ന പ്ലാനിംഗ് കമ്മീഷനെ ആ സ്ഥാനം നീതി ആയോഗിന് നൽകിക്കൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് പ്ലാനിംഗ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാവുകയും അതിൻ്റെ സ്ഥാനത്ത് പുതിയൊരു ഏജൻസി നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ഓർക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ നീതി ആയോഗിൻ്റെ പ്രസൻറ്റ് സിഇഒ അമിതാഭ് കാന്തും ഇതിൻ്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിയും ആണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹെഡും അമിതാഭ് കാന്ത് ഇപ്പോഴെടുത്ത സിഇഒയുമായ ഓർഗനൈസേഷനാണ് നീതി ആയോഗ് ഒരിക്കൽ കൂടി ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ഫോം ചെയ്യപ്പെട്ട നീതി ആയോഗ് ആണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്ഥാനത്ത് ഇപ്പോഴും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോയുമായി വലിയ താമസമില്ലാതെ നമ്മൾ വീണ്ടും കാണും नंदी नमस्कार